മഞ്ഞളാംകുഴി അലി 9 മിനിറ്റ്. സാർ, ഞാൻ ഈ ഉപധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു. നമ്മുടെ നാട്ടിലെ അമ്മമാര് ചെറിയ കുട്ടികൾ ഉറക്കാൻ കിടത്തുമ്പോൾ താരാട്ട് പാടിയാണല്ലോ സാർ സാധാരണഗതിയിൽ ഉറക്കാറ്. പാട്ട് കേട്ട് ചില കുട്ടികൾ വളരെ വേഗത്തിൽ ഉറങ്ങും, ചില കുസൃതി കുട്ടികൾ അമ്മമാരെ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും, അവർ ഉറങ്ങുകയില്ല. സാർ, അവരെ പേടിപ്പിച്ച് വേഗത്തിൽ ഉറക്കാന് അമ്മമാർ പറയും, മോനെ വേഗം ഉറങ്ങിക്കോ, ഇല്ലെങ്കിൽ പോത്താമ്പി വന്ന് പിടിച്ചോണ്ട് പോകും. സാർ, ഈ പോത്താമ്പി ഒരു അദൃശ്യ ജീവിയാണ്, ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഇത് കേട്ട് പേടിച്ച് കുട്ടികൾ കളിയൊക്കെ നിർത്തി അമ്മമാരെ കെട്ടിപ്പിടിച്ച് പെട്ടെന്ന് ഉറങ്ങും. പക്ഷെ ഇപ്പൊ സാർ അമ്മമാർ ആ പഴയ പോത്താമ്പി പ്രയോഗം നിർത്തി. ഇപ്പൊ കാലത്തിനനുസരിച്ച് അവരും മാറി. പകരം അവരിപ്പോ പറയുന്നത് വേഗം ഉറങ്ങിക്കോ, അല്ലെങ്കിൽ കിഫ്ബി വന്ന് പിടിച്ചോണ്ടോ എന്ന്. സാർ, സാർ അത്രയ്ക്ക് അൺപോപ്പുലർ ആണ് സാർ നാട്ടിൻ പുറത്ത് വരെ കിഫ്ബി? അല്ല, നിങ്ങൾക്ക് ഏശുല്ല, നിങ്ങളെ പറ്റി വല്ലതും പറയുമ്പോ നിങ്ങൾക്ക് ഏശില്ല, അതാണ് നിങ്ങൾ തകരാറ്. ബാക്കി ഞാൻ പറയുന്നുണ്ട്, അതുകൂടി കേക്ക്. അപ്പൊ ഇങ്ങോട്ട് ഏശു ഒന്ന് അവസാനം പറയേ, ഞാൻ ഇന്ന് നിനക്ക് എന്തായാലും വഴങ്ങിത്തരാം കേട്ടോ, എന്തായാലും വഴിത്തരാം. ഏശു എന്നല്ല സാർ, എന്തിനു ഏതിനു കിഫ്ബി? റേഷൻ പീടിയിൽ അരിയില്ല, കിഫ്ബി ശരിയാക്കും. സാധനങ്ങൾക്കൊക്കെ വില കൂടി, കിഫ്ബി വന്ന് വില കുറക്കും. സംസ്ഥാനത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റ മൂലിയാണ് സാർ കിഫ്ബിയാണ് കണക്കാക്കുന്നത്. സാർ എന്താണ് കിഫ്ബി? ഇത്രയൊക്കെ ചർച്ച ചെയ്തിട്ടും സഭയിലുള്ള എം എൽ എമാർക്കും മന്ത്രിമാർക്കും ഒക്കെ കുറേയധികം സംശയങ്ങളും ചോദ്യങ്ങളും സാർ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ബജറ്റിതര ഫണ്ടിങ് ആവശ്യമാണ് സാർ. പക്ഷേ നമ്മൾ വെറും കടത്ത് മാത്രമാണോ നമ്മൾ ആശ്രയിക്കുന്നത്? സാർ, സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ മറ്റ് മാർഗങ്ങൾ എന്തൊക്കെയുണ്ട് സാർ? കേരളത്തിന് BOT PPP അടിസ്ഥാനത്തിലുള്ള കുറേയധികം പദ്ധതികൾ നമ്മൾ ആരംഭിക്കാൻ പോകുന്നു, അതല്ല സാർ കേരളത്തിന് ഏറ്റവും നല്ലത്? ഇത്തരം പദ്ധതികളൊന്നും സർക്കാരിന് ഒരു ബാധ്യത ഉണ്ടാവില്ല. അത് മാത്രമല്ല, നിയമത്തിന്റെ നൂലാമാലകളില്ലാതെ നമ്മൾ നടപ്പിലാക്കുന്നതിനേക്കാൾ വേഗത്തിൽ സാർ അവർക്ക് നടപ്പിലാക്കാനും കഴിയും. സാർ, കിഫ്ബിയിലെ പ്രോജക്ടുകൾ വലിയ പദ്ധതികളായതിനാൽ അത് നടക്കാൻ കുറച്ച് സമയമെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയുന്നത്. സാർ, ഇതേ രീതിയിലുള്ള വൻകിട പ്രോജക്ടുകൾ പൂർത്തീകരിച്ച ശേഷമേ പണം നൽകൂ എന്ന കിഫ്ബിയിലെ വ്യവസ്ഥ കരാറുകാരെ സാർ പിന്തിരിപ്പിക്കുകയല്ലേ ചെയ്യുക? പണം മുഴുവനും കിട്ടാതെ സാർ അവരെങ്ങനെ ചെയ്യോ? ഇപ്പോൾ പാർട്ട് ബില്ലുകൾക്ക് പണം നൽകുന്ന രീതിയുണ്ട്. കിഫ്ബിയിൽ വേണ്ടത്ര പണമില്ലാതിരിക്കുകയും കടമെടുത്ത് പദ്ധതി പൂർത്തീകരിച്ച ശേഷം പണം നൽകാമെന്ന് പറഞ്ഞാൽ സാർ കരാറുകാർ ആരെങ്കിലും ഈ പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറാവുമോ? സാർ, പാർട്ട് ബില്ലുണ്ടെങ്കിൽ അത്ര രണ്ടോ മൂന്നോ ആൾക്കാരെങ്കിലും വരും. സാധാരണഗതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ സാർ നമുക്ക് ഒരു പിന്നെ ടെൻഡർ വിളിച്ചാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വിളിക്കേണ്ടി വരും. അവസാനം ആരെങ്കിലും തലയിൽ നിർബന്ധിച്ച് എടുപ്പിക്കേണ്ടതായിട്ട് വരും. പക്ഷേ സാധാരണഗതിയിൽ ആദ്യം പറഞ്ഞ സമയത്ത് സാർ അത് പറഞ്ഞിരുന്ന എന്താ, നമ്മൾ പിന്നെ പാർട്ട് ബില്ലില്ല, അത് പണി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പണം കൊടുക്കൂന്നുള്ള സാർ. സാർ അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം സാർ, കിഫ്ബി വഴി നടപ്പാക്കും പറയുന്നത് എന്താണെന്നറിയാം? ഈ നിർവഹണ ഏജൻസിക്ക് പണം അഡ്വാൻസ് ആയിട്ട് കൊടുക്കില്ല, മറിച്ച് പണി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പാർട്ടായാലും ഫുള്ളായാലും അത് നിർവഹണം ചെയ്ത ആൾക്ക് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളൂ. പക്ഷേ നല്ലതാണ് സാർ, പക്ഷേ സാധാരണഗതിയിൽ പാർട്ടി ബില്ല് കൊടുക്കില്ല എന്നായിരുന്നു സാർ ആദ്യം തന്നെ പറഞ്ഞു കേട്ടിരുന്നത്. സാർ, ഇപ്പൊ ഈ കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്ന് സെറ്റ്സോ അതുപോലെ തന്നെ സാർ ടോളോ ഒന്നും പിന്നെ നമുക്ക് പിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സാർ അധിക വരുമാനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ നികുതി വരുമാനത്തിൽ നിന്ന് തന്നെ വേണം സാർ സംഖ്യ തിരിച്ചടക്കാൻ. അതുകൊണ്ട് അടുത്ത 15 വർഷത്തേക്ക് വേറെ ഒരു തരത്തിലുള്ള പ്രവൃത്തികൾക്കും സംസ്ഥാനത്തിന്റെ വരുമാനം ഉപയോഗിക്കാൻ കഴിയില്ല. വരുന്ന ഗവൺമെന്റുകൾ സാർ ഇതെങ്ങനെയും താങ്ങുക? മാത്രമല്ല പുതിയ GST വരുന്നതോടുകൂടി എക്സൈസ്, മോട്ടോർ വാഹന പെട്രോളിയം നികുതിയിൽ ഭാവിയിൽ GST വരില്ല, പിന്നെ വരില്ല എന്ന് സാർ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ കഴിയില്ല. ഗവൺമെന്റ് മാറുന്നതിനനുസരിച്ച് അത് മാറാം. സാർ അങ്ങനെയാണെങ്കിൽ തിരിച്ചടവ് പ്രയാസമാകും. അവസാനം തിരിച്ചടിക്കാൻ കഴിയാതെ സാർ സർക്കാർ നമ്മളെ KSRTC പോലെ ആവാതിരിക്കട്ടെ എന്ന് സാർ നമുക്ക് പ്രാർത്ഥിക്കാം. സാർ അങ്ങ് കഴിഞ്ഞ പ്രാവശ്യം ധനമന്ത്രിയായിരുന്ന കാലത്ത് കിഫ്ബി പോലെ തന്നെ അങ്ങയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു ഒരു സാർ ഇസ്ലാമിക് ബാങ്ക്. എനിക്ക് ഓർമ്മയുണ്ട് സാർ ആ കാലത്ത് അങ്ങയുടെ പ്രസംഗവും നടപ്പുമെല്ലാം ഒരു കൊച്ചു ഷെയ്ക്കുമാരിയായിരുന്നു സാർ അങ്ങ് നടന്നിരുന്നത്. സാർ പക്ഷെ എന്തായി സാർ അത്? കേന്ദ്ര സർക്കാരും സെബിയും അതിന് സമ്മതം തന്നോ? കിഫ്ബിയിലും കേന്ദ്രത്തിന്റെ എന്തെല്ലാം കടലാസ് നൂലമാലകളാണ് സാർ നമുക്ക് മറികടക്കാനുള്ളത്? കിഫ്ബിയിലെ ഡയറക്ടർമാരെ നോക്കിയാകുമ്പോൾ സാർ പിന്നെ കേന്ദ്ര സർക്കാർ നമുക്ക് അതിന് സമ്മതം നൽകുക, അതോ അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആവുമോ?
സാർ. ഏതായാലും ഇന്നലെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സഭയിൽ പറഞ്ഞതുപോലെ വികസനത്തിന് ബജറ്റ് തരാ സോഴ്സ് ആവശ്യമാണെന്ന് സർക്കാർ മനസ്സിലാക്കിയത് സാർ ആശ്വാസം തന്നെയാണ്. ഏകദേശം 10 വർഷം മുമ്പ് ADB ലോണിനെതിരായി LDF നടത്തിയ സമരങ്ങൾ എന്തൊക്കെയായിരുന്നു കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ADB ഉദ്യോഗസ്ഥരെ കരിവായിലൊഴിക്കുക, കലക്ട്രേറ്റുകൾ വളയുക, കരിങ്കൊടി കാണിക്കുക, എന്തെല്ലാം സാർ ഞാനും ഉണ്ടായിരുന്നു അതിലൊക്കെ. അതാണ് സാർ എന്റെ സങ്കടം. 10 വർഷം കഴിഞ്ഞെങ്കിലും സാർ 10 വർഷം കഴിഞ്ഞെങ്കിലും കടം വാങ്ങിക്കാമെന്ന് സമ്മതിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സാർ. ആ കാലത്ത് നമ്മൾ ചെയ്ത സമരങ്ങൾക്കൊക്കെ ആരോടാണ് സാർ നമ്മൾ മറുപടി പറയുക? ഡി സതീശൻ ചെയർമാനായിട്ടുള്ള എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ നിഗമനം എന്തായിരുന്നു എന്നറിയോ? കൊള്ളയാണ് നടത്തിയിട്ടുള്ളതെന്നാണ്. മനസ്സിലായോ സാർ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതിനെതിരെ നിന്നപ്പോ ഈ LDF ഗവൺമെന്റ് വന്ന് പാലോളി മുഹമ്മദ് കുട്ടി ആരും അറിയാതെ പോയിട്ട് ഡൽഹിയിൽ വെച്ച് ഒപ്പിടുകയല്ലേ സാർ അത് ചെയ്തത്? ഈ സമരം ചെയ്യാൻ ഞങ്ങളൊക്കെ വിഡ്ഢികളാക്കി അന്ന് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് ADBയെ പറ്റി പറയരുത് സാർ. അന്ന് സംഭവിച്ചതാണ് സാർ, അന്ന് ADBയെ പറ്റി മാത്രം ഉണ്ടരുത് സാർ. അന്തരിച്ച സഖാവ് MVR സാർ അദ്ദേഹം സ്ഥിരമായിട്ട് പറയാറുണ്ടായിരുന്നു 10 കൊല്ലം കഴിഞ്ഞാലേ CPMന് ബുദ്ധി വരൂ. ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞു സാർ, നിങ്ങൾക്ക് ബുദ്ധി വന്നു, നിങ്ങൾ ബജറ്റ് തര ഫണ്ടുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് സാർ. സാർ ഈ സപ്ലിമെന്റ് ഡിമാൻഡിൽ 1057 കോടി രൂപയുടെ ധനാഭ്യർത്ഥനയാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഈ സഭ പാസാക്കിയ സംഖ്യ തന്നെ സാർ മുഴുവൻ ചെലവഴിക്കാൻ കഴിയാത്ത ഒരു സർക്കാരിന് സാർ എന്തിനാണ് വീണ്ടും ഒരു സംഖ്യ പാസാക്കി കൊടുക്കുന്നത്? സാർ ഈ കഴിഞ്ഞ മാർച്ച് വരെ പോർട്ട് 20, റവന്യൂ 50, വാട്ടർ റിസോഴ്സ് പിന്നെ 68, LSGD 68, ഹോം 56, ഹയർ എഡ്യൂക്കേഷൻ സാർ 42, ഇത്രയും പെർസെന്റുകളാണ് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത് സാർ. ഈ പണം മുഴുവൻ ചെലവഴിക്കാത്ത ഈ ആൾക്കാർക്ക് എന്തിനാണ് സാർ നമ്മൾ വീണ്ടും ഇതേ രീതിയിലുള്ള ഫണ്ട് ചെലവ് പിന്നെ പാസാക്കി കൊടുക്കുന്നത്? സാർ ആധുനികവൽക്കരണത്തിന്റെ പേരിൽ പോലീസ് എന്തിനാണ് സാർ, പോലീസിന് എന്തിനാണ് സാർ ഇത്ര തുക വകയിരുത്തുന്നത്? പോലീസ് സ്റ്റേഷനിൽ പെയിന്റ് അടിക്കാനോ സാർ? ഈ പെയിന്റ് അടിയെ പറ്റി എന്തെല്ലാം വിവാദങ്ങളാണ് സാർ ഇപ്പൊ നടക്കുന്നത്? അഡ്വാൻസ് തുകയായി 1,75 കോടി കൊടുത്തെന്നും പെയിന്റ് കമ്പനിയുടെ ഫ്രാഞ്ചൈസി ചില ഉന്നതർക്ക് വേണ്ടപ്പെട്ടവരാണെന്നും തുടങ്ങി എന്തൊക്കെ പറഞ്ഞു കേൾക്കുന്നു എനിക്കറിയില്ല. പുതിയ പോലീസ് അഡ്വൈസർക്ക് കാറും ഓഫീസും ഒന്നും വേണ്ട, ഡ്രൈവർ മാത്രം മതിയെന്നാണ് സാർ അദ്ദേഹം പറയുന്നത്. വളരെ നല്ലത്. കുറച്ചു കഴിയുമ്പോൾ അദ്ദേഹം പാലക്കാട് നിന്ന് ചോദിച്ച പോലെ ഡെഡ് ബോഡീസ് ചോദിക്കാതിരുന്നാൽ മതിയായിരുന്നു സാർ എന്റെ പ്രാർത്ഥന. സാർ എന്തിനാണ് സാർ ഇതേപോലുള്ള ഒരു വിവാദ റിട്ടയർഡ് ഓഫീസർ ഇതേപോലുള്ള ഒരു പോസ്റ്റ് ഇരുത്തിട്ടുള്ളത്? വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലേ സാർ? ബഹുമാനപ്പെട്ട മന്ത്രി ശൈല ടീച്ചർക്ക് ഉപദേശകർ വേണ്ട, എനിക്ക് ബുദ്ധിയുണ്ടെന്നാണ് സാർ അവർ പറയുന്നത്. മാത്രമല്ല എല്ലാം ഒന്നും ഇവിടെ ശരിയാവില്ല എന്നും അവർ സമ്മതിച്ചു സാർ. ഇന്ത്യയിൽ കമ്മ്യൂണിസം വരില്ല എന്നും അവർ തുറന്നു പറഞ്ഞു സാർ. അവരുടെ വകുപ്പ് ചെലവാക്കിയത് 90% മാത്രമാണ്, 150 കോടി രൂപയോളം ചെലവാക്കാൻ കഴിഞ്ഞില്ല സാർ. അവരിവിടെ ഇല്ല, എന്നാലും ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട ഫൈനാൻസ് മിനിസ്റ്റർ ഒന്ന് പറയണം സാർ. എനിക്ക് ടീച്ചറോട് അഭ്യർത്ഥിക്കാൻ, എന്റെ മണ്ഡലത്തിലെ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയാക്കി സർക്കാർ ഉയർത്തിയിരുന്നു കഴിഞ്ഞ സർക്കാർ സാർ. ഈ ആശുപത്രിയിൽ 1520 OP 250 സാർ 5 മിനിറ്റാണ് മറ്റുള്ളവർക്ക് കൊടുത്തത്. എനിക്ക് അത്ര തരുന്നു അല്ല, ഞാൻ മുഴങ്ങല്ല, മറ്റേ പിന്നെ അങ്ങയുടെ പാർട്ടിയിൽപ്പെട്ട പിന്നെ രാജൻ പ്രസംഗിച്ചപ്പോ അങ്ങ് 5 മിനിറ്റ് കൊടുത്തു. ഈ ആശുപത്രിയിൽ 1520 OP 250 IP 20 പ്രസവങ്ങളും 200 മേജർ സർജറികളും നടക്കുന്നുണ്ട് സാർ. അഡീഷണൽ ആയി കുറച്ച് സ്റ്റാഫുകൾ ആവശ്യപ്പെട്ടിരുന്നു, കുറച്ച് പേര് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ലഭിച്ചു, ബാക്കിയുള്ളവരെ നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് സർക്കാർ ഇപ്പൊ പറയുന്നത്. 5 കോടി രൂപ കേന്ദ്ര സഹായത്തോടു കൂടി നിർമ്മിച്ച മനോഹരമായ ഒരു കെട്ടിടം സാർ അവിടെ ഒഴിഞ്ഞു കിടക്കുക. ഈ പ്രശ്നം ചർച്ച ചെയ്യാനും ആരോഗ്യവകുപ്പ് സെക്രട്ടറി അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആൾക്കാരും കൂടി ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു യോഗം അടിയന്തരമായി വിളിച്ചുചേർക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. പലവട്ടം ഓർമ്മപ്പെടുത്തിയിരുന്നാണ്, ടീച്ചർ ഇതുവരെ സാർ അതിന് സമയം തന്നിട്ടില്ല, പെട്ടെന്ന് വിളിച്ചു ചേർക്കണമെന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. സാർ ജനസാന്ദ്രനം പദ്ധതിയെ പറ്റി പറഞ്ഞു, ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് സാർ ഒന്നും പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആരെ പറ്റിയില്ല, നമ്മളെ പറ്റി തന്നെ. ഈ സർക്കാര് വരുന്ന 25-ാം തീയതി അതിന്റെ 1-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ആ നാളെ വരുന്ന, അതായത് ഈ കമ്മിങ് നാളെ, ടുമോറോ. ഈ ധനാഭ്യർത്ഥന ചർച്ചകളിൽ ഭരണകക്ഷിയിൽപ്പെട്ട MLA മാര് സംസ്ഥാന സർക്കാരിനെ പ്രശംസിക്കുന്നതും അതുപോലെ തന്നെ കൈയടിക്കുന്നതും കട്ടാ തോന്നുന്നു സാർ. അവർ ഈ ലോകത്തല്ലേ ജീവിക്കുന്നതാണ്. എന്താണ് ഈ ഒരു കഴിഞ്ഞ വർഷം വരെ ഈ നമ്മുടെ കേരളത്തിൽ നടന്നത്? UDF സർക്കാരിന്റെ 1 വർഷവും ഈ സർക്കാരിന്റെ 1 വർഷവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്താൽ മതി, കൃത്യമായിട്ട് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിയും. അണ്ണാറക്കണ്ണനും കൺക്ലൂഡ് ചെയ്യണം
സാർ എല്ലാവർക്കും ഇത് കൊടുത്തപ്പോ എനിക്കെന്താ സാർ, എനിക്കെന്താ പ്രത്യേകത ഒന്നുമില്ല. അവർക്ക് സഹകരിക്കണം, കമ്പയർ ചെയ്തല്ല. അങ്ങനെ അണ്ണാറക്കണ്ണൻ പോലെ ഇരിക്കും സാർ, അങ്ങ് ഒന്ന് സഹകരിക്കണം സാർ. അതിലേ ഈ ടി വിയിൽ ഒന്നാം വാർഷികത്തിന്റെ പരസ്യത്തിൽ കാണുന്നത് വിഴിഞ്ഞം പദ്ധതി, കണ്ണൂർ എയർപോർട്ട്, കൊച്ചിൻ മെട്രോ എന്നൊക്കെയാണ് സാർ. രണ്ടാം വർഷത്തിൽ നിങ്ങൾ സാർ എന്താണ് പരസ്യം ചെയ്യുക സാർ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു സാർ മുഖ്യ പ്രതിപക്ഷം. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല രീതിയിൽ വളർന്നു. ഇന്ത്യയിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരിക ആന്ധ്രപ്രദേശിലാകും സാർ എന്നാണ് അന്ന് കണക്കാക്കിയിരുന്നത് സാർ. ഇപ്പോൾ സാർ എന്താണ് അവിടുത്തെ സ്ഥിതി? സഹകരിക്കണം. ഇപ്പൊ ക്യൂബയിലുമില്ല, കേരളത്തിലൊഴികെ എവിടെയും എല്ലായിടത്തും തകർച്ചയായി. ഈ തകർച്ചയ്ക്ക് കാരണം ചേർന്നോട് സഹകരിക്കണം പ്ലീസ് പ്ലീസ്. പാർട്ടിയുടെ അധികാരം കമ്മിറ്റിയുടെ അധികാരം സെക്രട്ടറിമാരുടെ അതാണ് സാർ. യെസ് പ്ലീസ് പ്ലീസ് സാർ. അത് സെക്രട്ടറിമാരുടെ അധികാരം ഒരാളിൽ കേന്ദ്രീകരിച്ചുവെന്നുമാണ് സാർ. അതാണ് സാർ ഇപ്പോൾ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 30 വർഷത്തെ തുടർച്ചയായ ഭരണമെടുത്തുവെങ്കിൽ സാർ, ഇപ്പോഴത്തെ ഇവിടുത്തെ ഭരണം ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ 3 കൊല്ലം കൂടി എടുക്കില്ല എന്നാണ് സാർ ഉറപ്പ്. ഇല്ലാതെ സാർ ഞാൻ ഈ ധനാഭ്യർത്ഥന എതിർക്കുന്നു.